എന്റെ കൂട്ടുകാരിയാ കേട്ടോ, ആത്മാർത്ഥ കൂട്ടുകാരിയാണ് രാധ. രാധ ഇവിടെ പറയുകയേ ചെയ്യരുതേ, അമ്മയാണ്. ഇനി അമ്മയുടെ പേരൊക്കെ ഇവിടെ വിട്ടേരും, നമുക്ക് എന്ത് പറയാം. കൃഷ്ണനും അമ്മയും തമ്മിലുള്ള മനോഹരമായ ദൃശ്യം, ബന്ധത്തിന്റെ ദൃശ്യമാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ പൊതുവേ കൃഷ്ണൻ എന്ന വ്യക്തിയുടെ പല ഭാഗങ്ങൾ കവിതയിലും കഥയിലും പരാമർശിക്കുന്നുണ്ടെങ്കിലും ആളുകൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ബാല്യകാലം. ആരുടെ? ആ എല്ലാവർക്കും. കാരണം കുസൃതി, ഇതുപോലെ കുസൃതിയുള്ള ഒരാൾ വേറെ ഇല്ല അല്ലെ. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലെ. അപ്പം കൃഷ്ണനോളം കുസൃതിയുള്ള ഒരു ബാലനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരായിരിക്കും ഒട്ടുമിക്ക പേര്. അത്ര ഇഷ്ടമാണ്. അപ്പൊ കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാലഘട്ടം വിവരിക്കുന്നവരുമാണ് എന്ത് ഈ കവിതയിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ ഇനിയും കൊടുക്കേണ്ട അതാണ് ഏത് കാലമാണ്, പിന്നെ ആരൊക്കെ തമ്മിലാണ് അതിൽ, അല്ലെ പ്രധാനപ്പെട്ടമായിട്ട് പ്രധാനമായിട്ട് അതിനകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് അവിടെ വരേണ്ടത്. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ ഇവിടെ കൊടുക്കേണ്ട രണ്ട് കാര്യം ഇതാണ്. അമ്മയും മകനും തമ്മിലുള്ള വളരെ ലളിതമായും കോമളമായതുമായിട്ടുള്ള ഒരു ബന്ധത്തെയാണ് ഈ വരികളിലൂടെ നമുക്ക് തന്നേക്കുന്നത്. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടം ഉണ്ടെങ്കിലും ഏറ്റവും മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ട കാലഘട്ടമാണ് ബാല്യകാലഘട്ടം. ആ ബാല്യകാലത്തെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇവിടെയാണ്, മനസ്സിലായോ? അപ്പോ കൃഷ്ണൻ